എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യ രാത്രിയെക്കുറിച്ച് ആണും പെണ്ണും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യ രാത്രിയിൽ ഇണയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് വിവാഹത്തിന് മുമ്പ് തന്നെ അറിഞ്ഞു വെക്കുന്നതാണ് നല്ലത്. അതറിഞ്ഞില്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിൽ അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചേക്കാം. എന്നാൽ ഇതൊന്നും ഓർത്ത് ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. സിമ്പിളാണ് കേട്ടോ കാര്യങ്ങൾ. ആദ്യ രാത്രിക്ക് മുമ്പ് തന്നെ ഇണയുടെ ഇഷ്ടങ്ങൾ അറിയുക, അതാണ് ഒന്നാമത്. വീട്ടുകാർ ഉറപ്പിക്കുന്ന വിവാഹങ്ങളിൽ വിവാഹ നിശ്ചയം കഴിയുമ്പോൾ തന്നെ ഇണകൾ തമ്മിലുള്ള സംസാരം ആരംഭിക്കുന്നതാണ് ഉത്തമം. പ്രണയ വിവാഹമാണെങ്കിൽ ഇക്കാര്യങ്ങളിൽ പങ്കാളികൾ തമ്മിൽ ധാരണയുണ്ടായേക്കാം. ഇത് ഇണയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നു. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന വേളയിൽ ആദ്യ രാത്രിയുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങൾ പങ്കുവെക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രതീക്ഷയും ഭയവുമെല്ലാം തന്നെ ഇക്കാലയളവിൽ ഇണയോട് പങ്കുവച്ചിരിക്കണം. അതുപോലെ പെട്ടെന്നുള്ള ഗർഭധാരണം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അത് പറയേണ്ടതും ഈ സമയത്തു തന്നെയാണ്. ഇണകൾ തമ്മിൽ സംസാരിച്ച് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കൗൺസിലറെ കണ്ട് പരിഹരിക്കുകയുമാവാം. വളരെ പെട്ടെന്നു തന്നെ നിങ്ങൾ കുടുംബജീവിതം ആരംഭിക്കാൻ പോകുന്നതാണെന്ന് ഓർമ്മിച്ചാൽ പങ്കാളിയോട് ലൈംഗികതയെപ്പറ്റി സംസാരിക്കാനുള്ള ഭയമെല്ലാം പമ്പ കടക്കും. രണ്ടാമതായി ചിന്തിക്കേണ്ടത് കിടക്കയിൽ എങ്ങനെ ഇടപഴകണമെന്നാണ്. പങ്കാളിയോട് കിടക്കയിൽ എങ്ങനെ ഇടപഴകുമെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതാണ്. മറ്റൊരു ശരീരത്തിൻ്റെ സാന്നിധ്യം കിടക്കയിൽ വരുന്നതോടെ ആ സാഹചര്യവുമായി ഇടപഴകാൻ സമയമെടുത്തേക്കും. ഏതൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടമെന്നും അനിഷ്ടമെന്നും പങ്കാളിയെ അറിയാൻ അനുവദിക്കുക. ഇഷ്ടമുള്ളവ ആവർത്തിക്കാൻ പങ്കാളിയോട് പറയാൻ മടിക്കേണ്ടതില്ല. ഇഷ്ടവും അനിഷ്ടവും അറിയാൻ ശ്രമിക്കുന്നത് ആദ്യ രാത്രി ആനന്ദകരമാകുവാൻ സഹായിക്കുന്നു. അതുപോലെ ഇണചേരൽ വേദനയുളവാക്കുന്നതാണോ എന്നത്. ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകളിൽ കന്യാചർമ്മം പൊട്ടി രക്തം വരാനിടയുണ്ട്. രക്തം കണ്ട് പേടിക്കേണ്ടതില്ല, അത് ജൈവികമാണ്. കന്യാചർമ്മം മുറിയുമ്പോൾ ചെറിയ തോതിലുള്ള വേദനയും ഉണ്ടാകും. ഇനി രക്തം കാണാഞ്ഞ് പങ്കാളി കന്യകയല്ലേ എന്ന് ആശങ്കപ്പെടുകയും വേണ്ട. കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെ കന്യാചർമ്മം മുറിയുവാനുള്ള സാധ്യതയുണ്ട്. ലൈംഗിക അനുഭവം മധുരിതമാക്കാൻ ബാഹ്യകേളികളോടെ വേണം ആരംഭിക്കാൻ. ഇത് വൈകാരിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കും. സെക്സ് ആസ്വാദകരമാക്കാൻ ലൂബ്രിക്കൻറ്റുകൾ ഉപയോഗിക്കാം. യോനിയിൽ വഴുവഴുപ്പില്ലാത്ത അവസ്ഥയിലാണ് ലൂബ്രിക്കൻറ്റുകൾ ഉപയോഗിക്കേണ്ടത്. അല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ വിവാഹ ദിവസത്തെ തിക്കും തിരക്കും ടെൻഷനുമെല്ലാം ലിംഗോധാരണത്തെ വേഗത്തിലാക്കുന്നത് തടസ്സപ്പെടുത്തും. അത്തരം സമയങ്ങളിൽ ബാഹ്യകേളികളോട് ആരംഭിക്കുന്നതാണ് ഉത്തമം. പങ്കാളിയുടെ ശരീരത്തിൽ സ്പർശിക്കുവാനും എവിടെയെല്ലാം ചുംബിക്കാമെന്നുമുള്ള കണ്ടെത്തലിന് ഈ സമയം ഉപയോഗിക്കാവുന്നതാണ്. പങ്കാളിക്ക് മുന്നിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചു വേണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ, കേട്ടോ. പരസ്പര ബഹുമാനത്തോടെയാകണം, എങ്കിലേ അതിനൊരു ത്രില്ലുള്ളൂ. അതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ആത്മവിശ്വാസം അത്യന്താപേക്ഷിതമാണ്. കാരണം ആത്മവിശ്വാസമില്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പരാജയത്തിന് കാരണമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതോടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സൗന്ദര്യം വർദ്ധിക്കുമെന്നും ഓർക്കുക.